കേരളം ഭീകരർക്കും രാജ്യവിരുദ്ധർക്കും സുരക്ഷിത താവളമായത് എങ്ങനെ? അതിനു പിന്നിൽ സംസ്ഥാനം ഇതുവരെ ഭരിച്ച് നരകമാക്കിയ ഇടത് വലത് സർക്കാരുകളുടെ നിലപാടുകളും അനാസ്ഥയും. കേന്ദ്ര ഇന്റലിജൻസും വിവിധ സംസ്ഥാനങ്ങളിലുള്ള രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും ഒരു തവണയല്ല പലതവണ മുന്നറിയിപ്പുകൾ നൽകി. ഈ മുന്നറിയിപ്പുകളെല്ലാം പുല്ലുപോലെ അവഗണിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. പലപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകൾ സർക്കാർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ബോംബ് നിർമ്മാണമടക്കം പരിശീലിക്കാൻ കേരളം തിരഞ്ഞെടുക്കുന്നു എന്ന മുന്നറിയിപ്പുകൾ ഇതിനു മുൻപും പല കുറി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയ്ക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ അവയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ നമ്മുടെ സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാർ പോലും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ഫോടക വസ്തുക്കളും വെടിയുണ്ടകളും തോക്കുമടക്കം കണ്ടെത്തുകയോ തുടർ പരിശോധനകളോ അന്വേഷണങ്ങളോ ഇല്ല എന്നത് ആശങ്ക ഉണർത്തുന്ന വസ്തുത തന്നെയാണ്. ഫലമോ, കേരളം ഭീകര സംസ്ഥാനമായിക്കൊണ്ടിരിക്കുന്നു. ചില പഴയ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ളവയാണ്. കേരളം തമിഴ്നാട് അതിർത്തിയിലെ കളിക്കവള ചെക്ക് പോസ്റ്റിൽ SIA ഭീകരർ വെടിവെച്ച് കൊന്നത് 2020 ജനുവരിയിലാണ്. അതിന് 3 മാസം മുൻപ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംസ്ഥാനത്തിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള തമിഴ്നാട്ടുകാർ കേരളത്തിലേക്ക് കടന്നു എന്ന് അവരുടെ ചിത്രസഹിതമായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ആരും അന്വേഷിച്ചില്ല, ആരും ഇതിനെക്കുറിച്ച് ഒന്നും കാര്യമാക്കിയില്ല. ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് കേന്ദ്ര ഇന്റലിജൻസും റിപ്പോർട്ട് നൽകി. ആക്രമണം നടക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് മാത്രമാണ് സംസ്ഥാന പോലീസ് നടപടി തുടങ്ങിയത് എന്നത് ശരിയായ ഏർപ്പാടല്ല. തമിഴ്നാട്ടിലെ മുസ്ലിം ഭീകര സംഘടനയായ അൽ ഉമയിൽ പ്രവർത്തിച്ചിരുന്നവർ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ലീഗ് തമിഴ്നാട് എന്ന ഭീകര സംഘടനയുടെ ബുദ്ധി കേന്ദ്രമായ സെയ്ദ് അലി വിതുരയിൽ താമസിച്ചത് 1 വർഷത്തോളമാണ്. അവിടെ താമസിച്ചാണ് കളിക്കാവിള ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ആക്രമണത്തിന് ശേഷം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധന നടത്തിക്കഴിഞ്ഞാണ് കേരളത്തിലെ പോലീസിന് വിവരം ലഭിക്കുന്നത്. കൂട്ടാളികളായ 5 പേരെ കുളത്തുപുഴ വനമേഖലയിലെ പാലരുവിക്ക് സമീപത്ത് നിന്ന് പിടികൂടുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം പാകിസ്ഥാൻ മുദ്രയുള്ള വെടിയുണ്ടകൾ കുളത്തുപുഴ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നിട്ടും സംസ്ഥാന പോലീസോ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡോ തുടർ നിരീക്ഷണം നടത്തിയില്ല. ഈ സംഭവം കഴിയും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. പിന്നെ 2018 കാസർഗോഡ് നിന്ന് ISലേക്ക് നടത്തിയ റിക്രൂട്ട്മെൻറ്റിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം വേണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് തന്നെ ആവശ്യപ്പെട്ടതാണ്. 2013 കോന്നിക്ക് സമീപത്ത് നിന്ന് സമാനമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിലും അന്വേഷണം ഉണ്ടായില്ല. കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തിരുന്നു. എന്നിട്ടും അന്വേഷണം നടന്നില്ല. 2017 ജൂണിൽ പ്രഹരശേഷി കൂടിയ 1000 സെമി ഓട്ടോമാറ്റിക് കൈത്തോക്കുകൾ സംസ്ഥാനത്തേക്ക് കടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലും നടപടി ഉണ്ടായില്ല. ഇങ്ങനെ നടപടി ഉണ്ടാകാത്ത സംഭവങ്ങളാണ് അധികവും. ഇക്കഴിഞ്ഞ ദിവസം പാടം കോന്നി വനമേഖലയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ജനുവരിയിൽ കൊല്ലം പത്തനംതിട്ട അതിർത്തിയിലെ വനമേഖല കേന്ദ്രീകരിച്ച് തീവ്രവാദ പരിശീലനം നടന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും സംസ്ഥാന പോലീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 7 മാസം മുൻപ് പന്തളം സ്വദേശിയെ UP പോലീസ് ഭീകര പ്രവർത്തനത്തിന് പിടികൂടിയതോടെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. തട്ടാക്കുടി പാടം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള ക്യാമ്പ് നടന്നതായാണ് വിവരം ലഭിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതും കൃത്യമായ ഒരു വിവരമാണ്. ഈ വിവരമടക്കം നൽകിയിട്ടും സംസ്ഥാനം ഗൗരവമായി എടുത്തില്ല. എങ്ങോട്ടേക്കാണ് കേരളത്തിൻ്റെ ഇപ്പോക്ക്? ഒരു ഭീകര സംസ്ഥാനം എന്ന പദവി കൈയെടുക്കാൻ അധികം താമസിക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമുക്കൊപ്പം ഭീകരർ ജീവിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ, നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ പരിശീലനം നേടുന്നു. നമ്മളതൊക്കെ അറിയാതെ പോകുന്നു. ഇതെല്ലാം ആരുടെ അനാസ്ഥയാണ്? കേരളം ഇങ്ങനെ മതിയോ? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.